സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ടി എസ് സാലിം ഫൈസി നമ്മോടൊപ്പം ഒത്തുചേരുന്നു നമുക്കൊന്ന് സംസാരിക്കേണ്ടത് ഒരു സമൂഹത്തിൽ എങ്ങനെ മനുഷ്യൻ പെരുമാറണം എന്നതിനെക്കുറിച്ചാണ് പലപ്പോഴും ആളുകളുടെ പെരുമാറ്റ വൈകല്യം കൊണ്ടാണ് പലപ്പോഴും അകലങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യർ തമ്മിലുള്ള അകലമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഒരു പെരുമാറ്റത്തിലും സംസാരത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ചില ആളുകളെ നമ്മൾ എത്രയോ തവണ കണ്ടാലും വീണ്ടും അവർ കാണാൻ ആഗ്രഹിക്കും അയാളുടെ പെരുമാറ്റം അയാളുടെ സംസാരം അങ്ങനെ ഒരു രീതിയാണ് പലർക്കും എന്നാൽ ചില ആളുകൾ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും ശരിക്കും ഒരു സമൂഹത്തിൽ ഒരു സദസ്സിൽ നമ്മൾ പെരുമാറേണ്ട സാമൂഹ്യ മര്യാദകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം നമുക്ക് നൽകുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഹമ്മദ് നബി നബ്സല്ലാ അലൈഹി വല്ലമയാണ് സമൂഹത്തിൽ ഏറ്റവും നന്നായി പെരുമാറിയിട്ടുള്ള ആൾ എന്ന് നമുക്ക് ചരിത്രം ഉദ്ധരിച്ച് തന്നെ പറയാൻ വേണ്ടി കഴിയും നബ്സല്ലാ അലൈവ് സ്വലമ്മയുമായി കൂടുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുള്ള ആരും നിബിധങ്ങളുമായി പിരിയാറുണ്ടായിരുന്നില്ല വലിയ താല്പര്യത്തിലാണ് രാത്രി ഉറങ്ങാൻ പോകാതെ വരെ നബ്സല്ലാ വല്ലാമ തങ്ങൾക്ക് ആവശ്യമായ ഹിതമത്തെടുത്തുകൊണ്ട് അവർ കൂടിയതിൻ്റെ കാരണം അവിടുത്തെ പെരുമാറ്റത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വശങ്ങളാണ് എന്ന് കാണാം പരിശുദ്ധ ഖുർആാനിൽ വലവുകുന്ത ഫല്ലൻ വലിയ കൽബിലും ഫല്ലു ഇൻ ഹൗലിഖ് എന്ന് നബി സല അല്ലാവി തങ്ങളോട് പറഞ്ഞ ഒരു കൽപ്പനയുണ്ട് നബിയെ നിങ്ങൾ ഹൃദയൻ ആകുമായിരുന്നെങ്കിൽ ആളുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു വളരെ മാർദ്ദവുമുള്ള ലോലമായ പെരുമാറ്റത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഉടമയായിരുന്നു നബിസ്വല്ലാഹു അലൈവില്ലം എന്ന് കാണാം മിത്രങ്ങളോട് മാത്രമായിരുന്നില്ല ഈ സമീപനം നബി തങ്ങൾ അങ്ങനെയാണ് സമീപിച്ചിരുന്നത് അല്ലെങ്കിലും മിത്രത്തോടുള്ള പെരുമാറ്റത്തിൻ്റെ രീതി നോക്കിയിട്ടല്ല ഒരാൾക്ക് മാർക്കിടുന്നത് ശത്രുവിനോടുള്ള പെരുമാറ്റത്തിൻ്റെ രീതി നോക്കിയിട്ടാണ് മാർക്കിടുന്നത് ആ വിഷയത്തിൽ നബ്സ്വല്ലാവി ഏറ്റവും ഉത്തമമായ മാതൃകൾ കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴൊരു വചനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നിങ്ങൾ കഠിന ഹൃദയനായിരുന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് ആളുകൾ അകന്നു പോയേനെ എന്ന് പലപ്പോഴും ആളുകൾക്കുള്ള പരാതി ഇതാണ് എന്നോട് അവർക്കൊരടുപ്പില്ല അവർ എന്നോട് അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി ശരിക്കും എന്തെല്ലാം രീതിയിലാണ് നമ്മളൊരു അതിൻ്റെ ഒരു മര്യാദ എന്താണ് ഒന്ന് പ്രസന്നമായ മുഖഭാവത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് തൊലാക്കത്തുൽ വജിഹിമിനൽ ഈമാൻ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് മുഖത്തുള്ള പ്രസന്നത ഒരാളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട് എന്നതിൻ്റെ അടയാളമാകുന്നു രണ്ടാമത്തെ ഒരു കാര്യം നേരത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സലാം പറയുക എന്ന മര്യാദ പാലിക്കുക എന്നത് സദസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് മൂന്നാമത്തെ ഒരു പെരുമാറ്റത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആളുകളുടെ ആകർഷണീയമായ പേരിനെ അഭിസംബോധനം ചെയ്യാൻ വേണ്ടി കഴിയണം അതായത് എനിക്ക് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന പേരല്ല വിളിക്കേണ്ടത് കേൾക്കുന്ന ആൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പേരുകൊണ്ടാണ് ഓരോ ആളുകളെയും അഭിസംബോധനം ചെയ്യേണ്ടത് നാലാമത്തെ ഒരു കാര്യം ഒരാളെയും ഒരു സദസ്സരും വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നതാണ് മനുഷ്യൻ്റെ അഭിമാനത്തിന് വലിയ വിലയുണ്ട് എന്ന് മനസ്സിലാക്കണം നബ്സലുള്ള തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ നടത്തിയ പ്രസംഗത്തിൽ മനുഷ്യൻ്റെ അഭിമാനത്തിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ആരെയും മോശക്കാരായി കാണരുത് അള്ളാഹു സുബാനു വത്താല ഓരോ മനുഷ്യനെയും പഠിച്ചിട്ടുള്ളത് ഓരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെറുതെ ആരുമില്ല നമ്മൾ പൊട്ടനാണ് മണ്ടനാണ് എന്നൊക്കെ വിചാരിക്കുന്ന കൊണ്ടും അള്ളാഹു സുബാനു വത്താല ഒരുപാട് നന്മകളെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറണം എൻ്റെ മാർക്ക് വെച്ചുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് പെരുമാറേണ്ടത് നിങ്ങളുടെ മാർക്ക് വെച്ചുകൊണ്ടാണ് നിങ്ങളോട് പെരുമാറേണ്ടത് നിങ്ങൾക്ക് മാർക്കിടേണ്ട ഞാനല്ല നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹമാണ് ഒരു സമൂഹത്തിൽ ഒരാൾക്ക് എത്രയാണോ മാർക്കുള്ളത് ആ മാർക്ക് അതിനാണ് പ്രതിപക്ഷ ബഹുമാനം എന്ന് നമ്മൾ പറയുന്നത് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ പെരുമാറാൻ കഴിയുക എന്നത് പ്രധാനമുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പെരുമാറ്റം മാത്രമല്ലല്ലോ സംസാരം കൊണ്ടും അതിനകത്തൊരു മര്യാദ വേണമല്ലോ ആ സംസാരത്തിൻ്റെ മാർവം അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി എങ്ങനെയൊക്കെയാണത് സംസാരത്തെക്കുറിച്ച് പറയുമ്പോൾ സംസാരിക്ക ക്കാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയാനുള്ളത് സംസാരം ഒഴിവാക്കാനാണ് എന്തെല്ലാം പറയണം എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തെല്ലാം പറയാതിരിക്കണം എന്നത് നമ്മളിങ്ങനെ എണ്ണിയാൽ അധികം പറയാൻ പാടില്ലാത്തതാണ് ചീത്ത പറയാൻ പാടില്ല റീബത്ത് പറയാൻ പാടില്ല നെമീമത്ത് പറയാൻ പാടില്ല റീബത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരനെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുക ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ നെമീമത്ത് എന്ന് പറഞ്ഞാൽ പരദൂഷണം പറയുക പരദൂഷണം എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരാളോട് പറയുന്നതിനാണ് നെമീമത്ത് എന്ന് പറയുന്നത് അയാൾ പറഞ്ഞ തന്നെയാണ് എന്നാൽ പോലും അത് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ പറയാൻ പാടില്ല ഫിത്തിനെ ഉണ്ടാവുമെങ്കിൽ പറയാൻ പാടില്ല ഇതിനാണ് നെമീമത്ത് എന്ന് പറയുന്നത് ചീത്ത പറയാൻ പാടില്ല ശബിക്കാൻ പാടില്ല ഇരക്കാൻ പാടില്ല ഇരക്കം എന്ന് പറഞ്ഞാൽ യാചനയുടെ മേലുള്ളൊരു വാക്കാണ് യാചനയ്ക്കൊരു പരിധിയുണ്ട് ഇരക്കൊരു പരിധി വിട്ട പരിപാടിയാണ് അപ്പോൾ ഒരാളോട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരാളോട് ചോദിക്കാം പക്ഷെ അതൊരു പരിധി വെച്ചേ ചോദിക്കാൻ പാടുള്ളൂ ഇരക്കാൻ പാടില്ല ശപിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കുത്തുവാക്കുകൾ പറയാൻ പാടില്ല ഇങ്ങനെ നമ്മളിങ്ങോട്ട് എണ്ണിയാൽ പറയാൻ പാടില്ലാത്തതിൻ്റെ പട്ടിക ഒരുപാട് നീണ്ടുപോകും എത്രത്തോളം ഒരാൾ സംസാരിക്കാതിരിക്കുന്നുവോ അത്രത്തോളമാണ് ഒരാളുടെ ക്വാളിറ്റിയെ കണക്കാക്കുന്നത് സംസാരിക്കുകയാണെങ്കിൽ എട്ട് കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരാൾ സംസാരിക്കേണ്ടത് ഒന്ന് ഈ കാര്യം പറയേണ്ടതാണോ രണ്ടാമത്തേത് ഈ കാര്യം ഞാൻ തന്നെ പറയേണ്ടതാണോ മൂന്നാമത്തേത് ഈ കാര്യം ഇപ്പോൾ പറയേണ്ടതാണോ നാലാമത്തേത് ഈ കാര്യം പറയുമ്പോൾ എന്തെല്ലാം ഏതെല്ലാം വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും അഞ്ചാമത്തെ കാര്യം ഈ വാക്കുപയോഗിച്ചാൽ ആർക്കെങ്കിലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ ആറാമത്തെ കാര്യം ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും ഏഴാമത്തെ കാര്യം ഇത് മറ്റാരെങ്കിലും ആക്ഷേപിക്കലായിത്തീരുമോ എട്ട് കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷമാണ് ഒരാൾ ഒരു വാക്ക് പറയേണ്ടത് ഹുജത്തുൽ ഇസ്ലാം അബു അഹമ്മദ് റസാലി റതി അള്ളാഹുനു തൻ്റെ ഹിയ ഉലോമുദ്ദീനിൽ ഈ കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ പ്രായമുള്ളവർ പറയും മുപ്പത്തിരണ്ട് പല്ലുകൾക്കുള്ളിൽ ഒരു നാവിനെ വെച്ചത് വെറുതെ അല്ല തീർച്ചയായും സംസാരിക്കുക എന്നതിനേക്കാൾ സംസാരിക്കാതിരിക്കുക എന്നതാണ് പ്രാധാന്യമുള്ളത് അല്ലെങ്കിലും നമ്മൾ സാധാരണ എക്സ്ട്രാ പേഴ്സണാലിറ്റി എന്ന് പറയാറുണ്ട് ഒരാൾ എക്സ്ട്രാ ആണെന്ന് പറയും കുട്ടികളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അധികം പറയും നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാണ് നമ്മൾ എക്സ്ട്രാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വാസ്തവത്തിൽ എക്സ്ട്രാ പേഴ്സണാലിറ്റി അതല്ല മൗനം വാചാരമാക്കാൻ കഴിയുള്ളതാണ് എക്സ്ട്രാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരാൾ സംസാരിച്ചു എന്നതല്ല സംസാരിച്ചില്ല എന്നതായിരിക്കണം അസ്വസ്ഥത ഉണ്ടാകുന്നത് ഒരാൾ ചീത്ത പറഞ്ഞു എന്നുള്ളത് മറ്റൊരാൾക്ക് അസ്വസ്ഥത ആകുന്നതിനേക്കാൾ അയാളൊന്നും പറഞ്ഞില്ലല്ലോ എന്നത് അസ്വസ്ഥത അതാണ് മൗനം വാചാരമാക്കുക അതാണ് ഏറ്റവും വലിയ കഴിവ് ഇങ്ങനെ ഒരു സ്ഥലത്ത് മൊത്തത്തിൽ കുറേ പേര് ഇരിക്കുന്നിടത്ത് നമ്മുടെ ഇരുത്തത്തിലും ഒരു ഇതുണ്ടല്ലോ ചില ആളുകൾ വന്നിട്ട് ഞാൻ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരും ഇല്ല എന്നൊരു രീതിയിലിരിക്കും ചിലർ വന്നിട്ട് വല്ലാതെ ഇങ്ങനെ ഞാൻ പാവമാണ് എന്നും ശരിക്കും ഓരോരുത്തരുടെയും സ്ഥാനത്തിനനുസരിച്ചാണ് ഇരിക്കേണ്ടത് അതായത് പിന്നെ ജനങ്ങൾക്കിടയിൽ സ്വാധീനവും വലിയ പദവിയും അംഗീകാരവും ഉള്ള ആൾ അതിനനുസരിച്ചുള്ള പൊസിഷൻ തിരഞ്ഞെടുത്തിരിക്കണം എല്ലാവരും മുൻനിരയിൽ ഇരിക്കുക എന്നുള്ളതല്ല എന്നാൽ മുൻനിരയിൽ ഇരിക്കേണ്ട ഒരാൾ ബാക്കിൽ പോയിരിക്കാൻ പാടില്ല അയാൾ മുന്നിൽ തന്നെയാണ് ഇരിക്കേണ്ടത് അല്ല ഓവർ വിനയം കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് ഓവർ വിനയം എന്ന് പറയുന്നത് കാര്യലാഭങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഇനിയിപ്പോൾ ഇതെന്ന് മാത്രമല്ല ഏത് സാധനം ഓവറായാലും അത് കാര്യലാഭത്തിനായിരിക്കും അതുകൊണ്ട് വിനയേ വേണ്ടതുള്ളൂ ഓവർ വിനയം വേണ്ടതില്ല